കല്ലമു തുണന്ത കേർത്താണ് ഉഷാറല്ല വെൽക്കം ടു അനദർ വോക്ക് ഓഫ് എക്സ്പ്ലോറേഴ്സ് അപ്പോ ഇന്നത്തെ വ്ളോഗ് എന്താ ഇന്ന് ഒരു വ്ളോഗ് അല്ല ട്ടോ നമ്മളൊരു എന്താ പറയാ ചൂടുണ്ടോ മഴ കഴിഞ്ഞപ്പോ ഭയങ്കര ചൂടായി എന്നാലും ഒരു പൂളൊക്കെ കിട്ടിയപ്പോ ഇറച്ചിയും പൂളി പണ്ടത്തെ ഓർമ്മ ഞാനൊക്കെ ഇറച്ചിയും പൂളി ഇറച്ചിയും പൂളി ഇതിപ്പോ നമ്മളെ മലപ്പുറം തന്നെ നാടൻ സ്റ്റൈലില് കുക്ക് ചെയ്ത സംഭവം കേട്ടോ പിന്നെ അതിക്ക് ഇതും എന്താ നല്ല കട്ടൻ ചായ കട്ടൻ ചായ എന്ന് പറയാം സുലൈമാനി ഒന്നല്ല കട്ടൻ ചായ ഓക്കെ അപ്പൊ പുള്ളി വൈബാണ് ഇവിടെ നമ്മള് ബാൽക്കണിയിലാണ് ഇതിന്റെ ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചു ാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നാണ്ട് ഇങ്ങനെ പൂളി അരച്ചിങ്ങനെ നിന്ന് ഇങ്ങനെ റോട്ട് മൂടി പോണ ആൾക്കാരൊക്കെ കാണും കേട്ടോ അതൊക്കെ വേറെ വിഷയം ആകെ മടിയും കാര്യമൊക്കെ ഉണ്ട് എന്നാലാണ്ട് ഇതാക്കുക ഇവിടെ ഇരുന്നാലും ഒരു അടിപൊളി വ്യൂ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്നാണ്ട് കഴിക്കണം അല്ലാണ്ട് വേറെ ഉള്ളില് എന്താ ഡൈനിങ് ടേബിളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല ഇവിടെ ഇരുന്നാലും ഒരു പൊളി വൈബ് അതുകൊണ്ട് പിന്നെ നിങ്ങളോടൊന്ന് ഷെയർ ആക്കാന്ന് വിചാരിച്ചു ഓക്കെ നല്ല നാടൻ ഇറച്ചിയും പൂളി നല്ല കട്ടൻ ചായയായിട്ടുള്ള എന്റെ കൂട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈ എങ്ങനെ ഉണ്ടാക്കിയ എന്താ വെച്ചാല് നമ്മള് കുക്കിംഗ് ചാനൽ അല്ല ഉദ്ദേശിക്കണം നിങ്ങൾക്ക് ഇപ്പൊ നമ്മളിലേറെ നന്നായിട്ട് കുക്ക് ചെയ്യാനൊക്കെ വെക്കും ഇതല്ല നമ്മളെങ്ങനെ കുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ആക്കുക നമ്മൾ എന്തൊക്കെ ഇതാക്കിയത് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ആക്കുക അതാണ് നമ്മളിപ്പോ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം അത്ര ഉള്ളു ഇനിയിപ്പോ നമ്മള് ഈ ഒരു ഭാഗത്ത് മൊബൈല് സെറ്റ് ആക്കിക്കാണ്ട് ഒരു ലൈവ് ടോക്ക് അത്ര ഉള്ളു നമ്മൾ ഉദ്ദേശിക്കണേ ഇന്നത്തെ വ്ളോഗിന് ഓക്കെ അപ്പോ അപ്പൊ പറഞ്ഞ പോലെ ഇറച്ചിയും പൂളിയും ഭയങ്കര രസാട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്നാണ്ട് നല്ല വൈബാണ് അതുകൊണ്ടാ ഞങ്ങൾ ഇവിടെ വന്ന് ബാൽക്കണിയിൽ ഇരുന്നാണ്ട് ഫസ്റ്റ് കട്ടൻ ചായ തുടങ്ങണ്ടോ സംഭവം കൊറച്ച് ചൂടാറിയിട്ടുണ്ട് എന്തായാലും കഴിച്ചോക്കല്ലേ കുഴപ്പമില്ല ഉഷാറാട്ടോ എല്ലാർക്കും അറിയാം കാരണം ഞങ്ങൾ ഇറച്ചി ആദ്യം വേവിച്ച് വെച്ചിരുന്നു പിന്നെ പൂള എന്താ നമ്മള് കട്ടക ചെയ്ത് വേവിച്ച് കട്ട് ചെയ്ത് ഞാൻ കേട്ടോ ജസ്റ്റ് കയ്യുമ്പോ തന്നെ ചെയ്യണ്ടെന്നോട്ടെ മറ്റേ കട്ടിങ് ടേബിളിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കയ്യിന്റെ അവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെറവറ ചെറവറ പറഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി നമ്മള് വെള്ളത്തില് വേവിച്ചതാണ്ട് പിന്നെ ഇത് തിളപ്പിച്ച് നമ്മള് വേവിച്ച് വെച്ച ഇറച്ചി അതിലേക്ക് മിക്സ് ചെയ്തുകൊണ്ട് ഇറച്ചി തന്നെ മസാല ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ പിന്നെ നമ്മള് ഉള്ളി ചെറുവിലൊക്കെ ഒന്ന് തൂങ്ങിച്ചിട്ടപ്പോ പിന്നെ എനിക്കൊരു സംഭവം അറിയോ ഇത് ഇവിടെ നിന്ന് വിട്ടുപോയാണ്ടല്ലോ ഇത് നമ്മളിപ്പോ ഇറച്ചിയും കൂടിയാ പറയാം മലപ്പുറം ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാല് നമ്മളെ മലയാളീസിന്റെ ആയിരുന്നു തന്നെ വേറെ ജില്ലയിൽ കടന്നാലും ഈ സാധനത്തിന് കപ്പ ബിരിയാണി ആയി ഞാൻ ആകെ ഡൗട്ട് അടിച്ചിരുന്നു ഞാൻ എന്താ വെച്ചാല് റൈസും അതില് ചോറും കാര്യങ്ങളും എനിക്കൊക്കെ അങ്ങനെ അമളി പറ്റിയിട്ടുണ്ടോ കാര്യം വിറ്റ് പറയണല്ല എനിക്ക് അങ്ങനെ അമളി പറ്റിയിട്ടുണ്ട് പക്ഷേ കപ്പ ബിരിയാണി ഒക്കെ ഞാൻ ഇവിടുന്ന് വിട്ടുപോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ സംഭവം നമ്മളെ ഇറച്ചിയും കൂടി നമുക്ക് പിന്നെ തനി നാടൻ ഭാഷ വിട്ടുകൊണ്ട് ഒരു കളിയില്ല കേട്ടോ മലപ്പുറം ഭാഷയിൽ ഒരു കളിയില്ല ഇറച്ചിയും കൂടി സംഭവം കിട്ടുവാണ് അതില് നമ്മള് കുറച്ച് ഇതൊക്കെ ഇട്ടിരിക്കണ് വേറെ അതിനെ ഉള്ളിലൊക്കെ ചെത്തിട്ടുകൊണ്ട് ആ മറ്റേ അങ്ങനെ തിന്നുമ്പോ മറ്റൊരു എന്താ പറയാ അങ്ങനെ കടിക്കണല്ലേ അതുപോലെ സ്പെഷ്യൽ ആയിട്ട് ഇട്ടാണോ അതെന്താ എന്റെ അമ്മ ഒന്നും അങ്ങനെ ഇടല്ല ഇവിടെ പറഞ്ഞു ചെറുള്ളി ജസ്റ്റ് എണ്ണയിലൊക്കെ ഇട്ടുകൊണ്ട് ജസ്റ്റ് എന്താ തൂമിക്കല്ലേ തൂമിച്ചുകൊണ്ട് അതിന്റെ ജസ്റ്റ് ഞാൻ ഒഴിക്കല്ലേ അതിൽ കറിവേപ്പില ആഡ് ചെയ്തോണ്ട് അല്ലേ എന്തായാലും അതിന്റെ ടേസ്റ്റ് വേറെ എടുത്തു കാണിക്കുന്നുണ്ട് എന്തായാലും ഉഷാറാണ് പിന്നെ നമ്മളിത് കുക്കിംഗ് ചാനലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല നമ്മള് ജസ്റ്റ് ഒരു ലൈവ് ടോക്ക് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒന്നാണ് ഈവനിങ് ടൈമില് നമ്മളിങ്ങനെ നമ്മള് ജസ്റ്റ് ബാൽക്കണി എന്താ വ്ലോഗില് എല്ലാ സംഭവങ്ങളും അതായത് നമ്മള് ലൈഫില് എന്തൊക്കെ സംഭവങ്ങള് എക്സ്പ്ലോർ ചെയ്യാം അല്ലാതെ ഞങ്ങള് ഒന്നിക്കായിട്ട് നമ്മള് ഫോക്കസ് ചെയ്യണല്ലോ അപ്പൊ കുക്കറി ഷോ അപ്പൊ എല്ലാരും ഇപ്പൊ ഇങ്ങനെ കുക്കറി ഷോ അതിപ്പോ നിങ്ങളൊക്കെ തന്നെ മടുത്തു ഇതിപ്പൊ യൂട്യൂബ് തുടങ്ങിയ എന്താ ഇപ്പോ ഓപ്പൺ ആക്കിയ തന്നെ ഇതിപ്പോ ഇങ്ങനെ മറ്റേ പായസം ഉണ്ടാക്കുക ബിരിയാണി ഉണ്ടാക്കുക ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല അപ്പൊ നമ്മളിങ്ങനെ കൊറേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാരും എല്ലാവർക്കും അറിയത് സംഭവം അപ്പൊ നമ്മള് ജസ്റ്റ് ഇങ്ങനെ കാര്യം വിളിക്കണേ ആ നിങ്ങളപ്പായിട്ട് വിളിക്കണം അപ്പൊ
എടുക്കണോ ഫോൺ എടുക്കണോ ഗൾഫിലാണ് അപ്പോ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം നമ്മള് പറ്റുന്ന ടൈമിലൊക്കെ അറ്റൻഡ് ചെയ്യാം എന്താ വെച്ചാല് അവര് അവിടുന്ന് ഇങ്ങനെ അത്രയും ദയാണ്ട് വിളിക്കുമ്പോ നമ്മള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഫീൽ ആവും എന്റെ ഒരു വിധം കഴിഞ്ഞു ഫോൺ വിളിച്ചപ്പോ എന്തായാലും അടിപൊളിയാണ് എന്തായാലും ഉഷാറായി പോവാം നിങ്ങളിങ്ങനെ കുക്ക് ചെയ്ത് കണ്ടൊക്കെ കഴിക്കുക അങ്ങനെ ഇരുന്ന് തിന്നാ അതൊരു വേറൊരു വൈബ് തന്നെയാണ് അപ്പൊ എല്ലാരും ഇങ്ങനെ തന്നെയാണ് എന്നാലും നമ്മളെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഭയങ്കര നന്ദിയുണ്ട് ഇങ്ങനെ താങ്ക്സ് പറയണ്ടെന്ന് അറിയില്ല പക്ഷെ നമ്മളിതൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് നമ്മൾ ജില്ലയിലോട്ട് വന്നത് അതും ആരും നിരാശപ്പെടുത്തൂല നമ്മള് പക്ഷെ നമ്മള് നമ്മളെ കഴിവിന്റെ പരമാവധി നമ്മൾ നോക്കും ഞങ്ങളെ കഴിഞ്ഞ മറ്റേ ഞങ്ങളെ കഴിഞ്ഞ വീഡിയോ കണ്ടുകൊള്ളുന്ന അറിയില്ല നമ്മളെ ചേരിയ മല എന്നാ പറയാ അവിടത്തൊക്കെ നമ്മള് ഭയങ്കര റിസ്ക്കും റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് പോയത് എന്താ വെച്ചാൽ അധികം പെണ്ണുങ്ങളൊന്നും അങ്ങോട്ട് പോവാത്ത അതില് അത്രയും മാലയും കുന്നും കയറിക്കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്തത് അപ്പൊ അതിന്റെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയോളും എന്തായാലും എന്താ ആ താങ്ക്സ് ഉണ്ട് പിന്നെ എന്താ പറയാ നമ്മളെ കൊണ്ട് കഴിഞ്ഞ പരമാവധി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം അതുകൊണ്ടാണ് ഈ ചാനലിന്റെ പേര് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നിൽക്കാൻ കാരണം ഓക്കെ പിന്നെ വേറെന്താ അപ്പൊ ഞങ്ങളിത് കഴിക്കട്ടെ എന്തായാലും ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോസിൽ ഇനി നല്ല നല്ല വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ സ്വന്തം പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന കൂടെ വേണം എന്തായാലും ഉഷാറാവട്ടെ എല്ലാവർക്കും പിന്നെ